അറബികളുടെ ഡ്രൈവിങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒന്ന് രണ്ട് കാഴ്ചകളുണ്ട്. രണ്ട് വീലില് ചരിഞ്ഞു പോകുന്ന വാഹനങ്ങൾ, നട റോഡിൽ ഡ്രിഫ്റ്റിങ്ങിലെ കാഴ്ചകൾ, അതുപോലെ തന്നെ മരുഭൂമിയിലെ മണലാരത്തിനിൽ കൂടെ ആ പറന്നു പോകുന്ന ആ കാഴ്ചകൾ. പിന്നെ നമുക്ക് റോഡിലാണെങ്കിൽ ടെയിൽ ഗേറ്റിംഗ് നമ്മൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ആ വാഹനത്തിന് തൊട്ട് പുറകെ മുട്ടി മുട്ടിയില്ല എന്ന രീതിയിൽ ഡ്രൈവിംഗ് പോകുന്ന ആൾക്കാർ, ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അറബികൾ ഡ്രൈവിങ് എന്ന് പറയുമ്പോൾ കടന്നു വരിക. എന്തായാലും ഡ്രൈവിംഗ് ലെവലിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ഒന്ന് രണ്ട് നല്ല ശീലങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ശീലങ്ങൾ നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ ഡ്രൈവിങ്ങിൽ അത് പകർത്താൻ പറ്റുന്നതാണ്. നമ്മളുടെ റോഡിലെ ഡ്രൈവിങ്ങിൻ്റെ ടെൻഷൻ പരമാവധി കുറയ്ക്കുവാൻ ഇത് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി കാണാം. നമ്മൾ നമ്മളുടെ വീഡിയോ തുടങ്ങുകയാണ്. ഞാൻ സാജു, നമ്മുടെ ചാനൽ സാജു ആൻഡ് കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് രണ്ട് ഇൻസിഡൻറ്റ് എടുക്കാം. ഈ രണ്ട് ഇൻസിഡൻറ്റിലും അറബികളുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്ന് നിങ്ങൾ വീക്ഷിക്കുക. ഇത് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ഹാബിറ്റിലേക്ക് പകർത്തുക. ഒന്നാമത്തെ ഇൻസിഡൻറ്റ്, ആദ്യത്തെ ഇൻസിഡൻറ്റ് നടക്കുന്നത് ഇന്ത്യയിലാണെന്ന് വിചാരിക്കുക. ഒരു നല്ല മെയിൻ റോഡിൽ നല്ല സ്പീഡിൽ ഒരു വാഹനം വരികയാണ്. അതുപോലെ തന്നെ സൈഡ് ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് ഒരു വാഹനം മെയിൻ റോഡിലേക്ക് വരികയാണ്. പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വന്ന ഈ വാഹനം മെയിൻ റോഡിൽ എത്തുന്നതിന് മുമ്പായിട്ട് ചവിട്ടാൻ ശ്രമിച്ചെങ്കിലും അത് നിന്നില്ല, കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി. അതായത് മെയിൻ റോഡെ സ്പീഡിൽ വന്ന് ഈ വാഹനത്തിന് തൊട്ട് മുമ്പിലേക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ മെയിൻ റോഡിൽ വന്ന ആൾ പെട്ടെന്ന് വാഹനം ചവിട്ടി നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. തീർച്ചയായും ആ അവസ്ഥ എന്താണ് സംഭവിക്കുന്നത് നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മെയിൻ റോഡിലെ വാഹനത്തിൽ ഇരുന്ന ആൾ വളരെ വയലൻ്റ് ആയിട്ടായിരിക്കും ആ സമയത്ത് റിയാക്ട് ചെയ്യുക. പലതരം ആക്ഷനോടൊപ്പം തന്നെ കണ്ണു കണ്ടുവിട, മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചുവിട തുടങ്ങിയ പ്രയോഗങ്ങളോടൊപ്പം തന്നെ നമ്മൾക്കിപ്പോൾ പറയാൻ പാടില്ലാത്ത കുറച്ച് വാചകങ്ങളും ആ മെയിൻ റോഡിലെ ഡ്രൈവറുടെ വായിൽ നിന്ന് ഉറപ്പായിട്ടും വന്നിരിക്കും. പോക്കറ്റ് റോഡിൽ വരുന്ന ഡ്രൈവർ ആളുടെ മിസ്റ്റേക്കാണെന്ന് അറിയാവുന്ന തന്നെ അല്പം പമ്മിയിരിക്കുകയായിരിക്കും. എന്നാൽ ഈ വാചകങ്ങൾ കേൾക്കുമ്പോൾ ആളുടെ ഈഗോ വർക്ക് ചെയ്യും, ആളുടെ പ്രഷർ കൂടും, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞു തുടങ്ങി അതൊരു വലിയ വഴക്കിലേക്കാവും. പിന്നെ അവിടെ വലിയ ട്രാഫിക് ബ്ലോക്കായി, ആ പല പ്രശ്നങ്ങളായി. നമ്മൾ നമ്മളുടെ സബ്ജക്റ്റ് പറയാൻ വേണ്ടി ഇതേ ഇൻസിഡൻറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ മെയിൻ റോഡിൽ സ്പീഡിൽ വാഹനം ഓടിച്ചു വരുന്നത് അറബിക് പൗരനാണ്. ഈ സൈഡ് റോഡ് ഇറങ്ങി വരുന്നത് ഒരുപക്ഷെ ഞാനാകാം, നിങ്ങളാകാം, അല്ലെങ്കിൽ വേറൊരു രാജ്യക്കാരനാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു അറബിക് പൗരൻ തന്നെ ആകാം. എന്തായാലും ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് നോക്കണം. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മെയിൻ റോഡിൽ വാഹനം സ്പീഡിൽ വരുന്നു, മറ്റേ കാറ് പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങി വരുന്നു, ചവിട്ടിയിട്ട് കിട്ടുന്നില്ല, കുറച്ച് മെയിൻ റോഡിലേക്ക് വരുന്നു, മെയിൻ റോഡിൽ വന്ന വാഹനം പെട്ടെന്ന് സഡൻ ബ്രേക്ക് നിർത്തുന്നു. ആ സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ പോക്കറ്റ് റോഡിൽ നിന്ന് വന്ന ആൾ അല്പം ചമ്മിയ മുഖത്തോടെ ആയിരിക്കും ഈ മെയിൻ റോഡിൽ വന്ന ആളുടെ മുഖത്തേക്ക് നോക്കുക. ആ സമയത്ത് ഒരു അറബിക് പൗരൻ റിയാക്ട് ചെയ്യുക എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കുക. പുഞ്ചിരിക്കുന്ന ഈ മുഖം കാണുമ്പോൾ ഈ പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വന്ന ആളുടെ മുഖത്തും പുഞ്ചിരി വരും. അവിടെ ഉണ്ടാകുന്ന ആ പ്രഷർ പെട്ടെന്ന് റിലീസാവുകയാണ്. അതോടൊപ്പം തന്നെ ഈ അറബിക് പൗരൻ നമ്മളോട് കടന്നു പോകാൻ പറയുകയും ചെയ്യും. നമ്മൾക്ക് വാഹനം ഓടിച്ച് നമ്മളുടെ സൈഡിലേക്ക് പോകാവുന്നതാണ്. ഇനി ഈ ഇൻസിഡൻറ്റ് തന്നെ അറബിക് പൗരൻ പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വരികയാണ്, നമ്മൾ മെയിൻ റോഡിൽ സ്പീഡിൽ വരികയാണ്, നമ്മുടെ മുമ്പിലേക്ക് വന്ന് ചവിട്ടുന്നു, നമ്മൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തുന്നു. തീർച്ചയായും നമ്മളുടെ സ്വഭാവം വെച്ച് നമ്മളുടെ പ്രഷർ കൂടുന്നു, നമ്മൾ ദേഷ്യപ്പെടുന്നു. നമുക്ക് അധികം അവിടെ വിളിച്ചു പറയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അറിയാവുന്നതൊക്കെ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ദേഷ്യത്തോടെ ആ അറബിയെ നോക്കുന്നു. അപ്പോൾ അറബിയുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കുക. സോറി പറഞ്ഞുള്ള ആ ഇരിപ്പ് കാണുമ്പോൾ നമ്മളുടെ കയറി വന്ന പ്രഷർ മുഴുവൻ അപ്പോൾ തന്നെ ഇറങ്ങിപ്പോകും. അങ്ങനെ അവിടെ ഒരു വലിയൊരു പ്രശ്നം പെട്ടെന്ന് സോൾവ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഇൻസിഡൻറ്റ് നമ്പർ 2. ഈ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയുള്ള റോഡാണ്. സോ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് പോകുന്നു, മറ്റേ സൈഡിൽ കൂടെ തിരിച്ചു വരുന്നു. നമ്മളൊരു സൈഡിൽ കൂടെ വരികയാണ്, നമ്മൾക്ക് റോഡ് ക്രോസ് ചെയ്ത് മറ്റത്തെ സൈഡിലേക്ക് പോകണം. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്, നമ്മൾ റോഡിൻ്റെ സെൻറ്ററിലേക്ക് വരുന്നു, ഇൻഡിക്കേറ്റർ ഇട്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന വാഹനം കുറയുന്നതനുസരിച്ച് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് കടക്കും.
എന്നാൽ പുറകെ പുറകെ വാഹനങ്ങൾ വരികയാണെങ്കിൽ പക്ഷേ നമ്മൾക്ക് ക്രോസ് ചെയ്ത് കിടക്കാൻ പറ്റില്ല. ഇതേ സിറ്റുവേഷൻ നമ്മളുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻഡിക്കേറ്റർ ഇട്ട് അവിടെ എത്ര നേരം ഇരുന്നാലും ഒരു വാഹനം പോലും നിർത്തില്ല. ഇടയ്ക്കെങ്ങാണോ ഒരു ഗ്യാപ്പ് കിട്ടില്ല, ആ സമയത്ത് നമ്മൾ സ്പീഡിൽ വാഹനം എടുത്ത് അപ്പുറത്തെ സൈഡ് കിടക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിങ്ങനെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഒരു അറബിക് പൗരനാണെങ്കിൽ അദ്ദേഹം ഹസായിട്ട് വാഹനം അവിടെ നിർത്തിയ ശേഷം നമ്മളോട് കടന്നു പോകാൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ കടന്നു പോകാൻ നമ്മളെ അനുവദിക്കും. നമ്മൾ ഇന്ത്യക്കാരത്തി ആ പെർമിഷൻ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ വാഹനം ഓടിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് പോകും. ഇനി മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതേ സംഭവം തിരിച്ചാണ് സംഭവിക്കുക എന്ന് വിചാരിക്കുക. അതായത് അറബിക് പൗരനാണ് മെയിൻ റോഡിൽ വന്നിട്ട് തിരിയേണ്ടത്, നമ്മൾ ഓപ്പോസിറ്റ് വരികയാണ്. അദ്ദേഹം റോഡിൻ്റെ സെൻറ്ററിലേക്ക് വരുന്നു, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് തിരിയാൻ വേണ്ടി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ വരുന്നു, നമ്മളത് കാണുന്നു. ഇനി മുമ്പേ പറഞ്ഞ പോലെ ഇത് തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ എങ്ങനെയെന്ന് നോക്കാം. അതായത് നമ്മുടെ മെയിൻ റോഡിൽ അറബിക് പൗരൻ മെയിൻ റോഡിൽ വരുന്നു, ആൾക്കാണ് തിരിച്ച് പോക്കറ്റ് റോഡിലേക്ക് വരേണ്ടത്, നമ്മൾ ആളുടെ ഓപ്പോസിറ്റ് വരികയാണ്. ആളപ്പോൾ റോഡിൻ്റെ സെൻറ്ററിലേക്ക് വരുന്നു, വാഹനം അവിടെ ഇൻഡിക്കേറ്റർ ഇട്ട് നിർത്തുകയാണ്. റോഡ് മെയിൻ റോഡേ വരുന്നു, നമ്മളിത് കാണുന്നു. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരിക്കുള്ള സ്വഭാവത്തിന് വാഹനം നിർത്താറില്ല, എങ്കിലും നിർത്തി എന്ന് വിചാരിക്കുക. വാഹനം അവിടെ ഹസായിട്ട് നിർത്തി, എന്നിട്ട് ആളെ പോകാൻ അനുവദിക്കുക. ഇങ്ങനെ നമ്മൾ വാഹനം നിർത്തിക്കഴിയുമ്പോൾ അറബിക് പൗരൻ റോഡിൻ്റെ മറ്റേ സൈഡിലേക്ക് വാഹനം ഓടിച്ച് പോകും. നേരത്തെ ഞാൻ പറഞ്ഞു അറബിക് പൗരൻ നമ്മളെ കടന്നു പോകാൻ അനുവദിച്ചപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ ആ പെർമിഷൻ കിട്ടിയ സമയത്ത് നമ്മൾ ഓടിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് പോയി. എന്നാൽ ഇങ്ങനെ മറു സൈഡിലേക്ക് പോകുമ്പോൾ ഒരു അറബിക് പൗരൻ ഒരിക്കലും നേരെ ഓടിച്ച് പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് പോകുന്ന വഴി തന്നെ നമ്മളെ നോക്കിയിട്ട് ഒരു സലാം പറഞ്ഞിട്ടേ ആൾ പോവുകയുള്ളൂ. പ്രത്യേകിച്ച് യാതൊരു ചിലവുമില്ലാത്തൊരു സംഭവമാണ്. വാഹനം നിർത്തി അവിടെ വെയിറ്റ് ചെയ്ത് ആളെ കടന്നു പോകാൻ അനുവദിച്ച നമുക്ക് നമ്മളെന്തോ വലിയ കാര്യം ചെയ്തു എന്നൊരു ഫീലിംഗ് കിട്ടും. ഒരു അക്നോളജ്മെൻറ്റ്, നമ്മൾ ചെയ്ത കാര്യം ഉപകാരങ്ങൾക്ക് ഒരു അക്നോളജ്മെൻറ്റ് കിട്ടിയ ഒരു ഫീൽ നമ്മൾക്കും ഉണ്ടാവും. ഇങ്ങനെയല്ലാതെ നമ്മൾ കടന്നു പോയ പോലെ നേരെ കടന്നു പോവുകയായിരുന്നെങ്കിൽ ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ഇപ്പോൾ വാഹനം അത്യാവശ്യമായിട്ട് നിർത്തിയത്, നിർത്തി ഇതിനെയൊക്കെ എന്തിനാണ് കടത്തി വിടുന്നത് എന്നൊരു ഓർമ്മ ഒരു നിമിഷമെങ്കിലും നമ്മളുടെ മനസ്സിൽ ഉണ്ടാവും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അടുത്ത തവണ നമ്മളെ ആരെങ്കിലും കടത്തി വിടുമ്പോൾ നമ്മളും അറിയാതെ തന്നെ ഒരു സ്ഥലം പറഞ്ഞിട്ടേ പോവുകയുള്ളൂ. ഇപ്പോൾ ഞാൻ രണ്ട് ഇൻസിഡൻ്റാണ് നിങ്ങളുടെ മുമ്പിൽ ഉദാഹരണമായി വെച്ചത്. ഈ രണ്ട് ഇൻസിഡൻറ്റിലും നല്ല രണ്ട് ശീലങ്ങളാണ് ഞാൻ അവതരിപ്പിച്ചത്. ഇത് നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈഫിൽ ഇതൊരു ശീലമാക്കുക. നമുക്ക് നല്ലൊരു ഡ്രൈവിംഗ് കൾച്ചർ വളർത്തിയെടുക്കാം. റോഡിലെ ആവശ്യമില്ലാത്ത വയലൻസും പ്രഷറും ഒഴിവാക്കാം. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.